ഞാനേ ഒന്ന് ടൗൺ വരെ പോയിട്ട് തമിഴ്നാട് പോലീസിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വന്നതാ. വധശ്രമത്തിന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. നിനക്കല്ല, നിന്റെ അണ്ണനില്ലേ പൊള്ളാച്ചിൽ അപ്പു അവനി. അവൻ ഇവിടെ വന്നാൽ നീ ഊട്ടനെ എന്നെ വിവരം അറിയിക്കണം. അവനെന്റെ കൈ കിട്ടിയാ നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ഇടി കൊടുത്തോളാ. നീ എന്തെങ്കിലും നക്കാപ്പിച്ച് എനിക്ക് തന്നാ മതി. മൂത്രം കുടിപ്പിക്കുന്നതിന് കാശ് കൂടലാട്ടോ. തിരിച്ചു കുടിപ്പിച്ച നമ്മളും കുടിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഒരു മാറിനെ കുടിപ്പിച്ചേ. അവനി പൈന്റ് പൊട്ടിക്കന്നാ. വൈഫ് എന്നെ സ്ഥിരമായി മുതുകിൽ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ് ആയിരുന്നോ ആയിരുന്നോ എവറി ഡേ ആറ്റക്കൊണ്ട് അതുകൊണ്ട് ഉട്ടണോ? പിന്നെ എന്തൊക്കെ വേണം? കുനിച്ചു നിർത്തി മുട്ടുകൈ കൊണ്ട് മുതുകിൽ ഇടിക്കണോ? ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലും അവരെങ്കിലും എന്നെ ചെയ്തിരിക്കും. ഞാൻ വാക്കിരുന്നു. എന്താണ് പുളുന്താനാശാൻ ഒരു മൗനവ്രതം? ചത്തോ മോന്റെ കൂടെ തന്തനെയും പൊക്കണോ? ഞാൻ മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ പലത് തികട്ടി വരും. സോറി ആശാനി, റിയലി സോറി. ശ്യാമള സാറ്, ശ്യാമള സാർ ഇവിടെ ഉള്ളത് നന്നായി. ഈ അച്ചു ഞങ്ങളോട് പറഞ്ഞ അവധി എല്ലാം കഴിഞ്ഞിരിക്കുക. ഇന്ന് കാവിലെ കൊടിയേറ്റ് കിട്ടും. അച്ചൂട്ടം വീണ്ടും വാക്ക് തിരിച്ച പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക? അച്ചു ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഊമയായി ഇവനെങ്ങനെ വാക്ക് പറയും? അതുകൊണ്ട് ലാപ്പാൻഡ് വേണ്ട. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവൻ നേരും നിറവുള്ളവനാ. അല്ലടാ, കണ്ടോ, എന്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ ഇവൻ ഈ പെട്ടിയുമായിട്ട് ഇറങ്ങിയത് നിങ്ങളുടെ കാശുതരൻ മാത്രമാണ്. അല്ലടാ, സംശയമുള്ളവർക്ക് തുറന്നു നോക്കാം. അഥവാ മുണ്ടും ചെട്ടിയുമാണെങ്കിൽ എന്നെ തെറി പറയരുത്. തുറന്നു നോക്കാം, തുറന്നു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തെറി തുറക്കാം. എന്നെ തെറികേൽപ്പിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ കാശായിരിക്കുന്നു? അച്ചു ഇത് കൂടുതലുണ്ടല്ലോ. ഞങ്ങളുടെ സ്വർണത്തിന്റെ കാശായിരിക്കും അല്ലേ? ഏതായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തല മെസ്സേന മധ്യസ്ഥയിൽ തന്നെ പരിഹരിക്കാം. അമ്പലത്തിന് കാശ് എത്ര? 250,000. ഓക്കെ, വരൂ സാറേ. ഞങ്ങളുടെ കാശ് എല്ലാവർക്കും തരാം. എന്റെ കാശല്ലോ എന്നെ വെക്കോളൂ. കുറവാൻ എന്നിട്ട് 10,000 രൂപ ബാക്കി. എന്ത്, മധ്യസ്ഥ വഹിച്ച വഴിയിൽ അത് എന്നെ വിടുത്തുവാനോ? നമ്മൾ തമ്മിങ്ങനെ വേണോ വെച്ചു? നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അടുത്ത ഉത്സവത്തിന് പിരിവിട്ട് വെക്കാം. വെച്ചോളൂ. നന്നായടാ, നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും അച്ഛനൊരു ഉപകാരം ഉണ്ടായല്ലോ. ഈ ഭൂമി ഇത് എന്തൊരു കറക്കമാണ്! മാന്യന്മാർക്ക് നടക്കാൻ പറ്റുന്നില്ലെന്നേ. നട്ടല്ലേ, പ്ലീസ് ഒന്ന് വളഞ്ഞോളൂ. ഈ കോട്ടൊന്ന് എടുത്തോട്ടെ. താങ്ക് യു നട്ടല്ലേ. ഹലോ സർമാരെ, നമസ്കാരം. ഒന്ന് പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ. ഭൂമിയുടെ വാസം പൊങ്കും തേന. സത്യം പറയണം, നിങ്ങൾ ആരാ? ഞാൻ പറയാ ചോട്ട, എന്റെ ഏട്ടനെ പോലത്തെ എന്റെ കൂട്ടുകാരൻ, റൈറ്റ്? എന്റെ ആത്മാ വിദ്യാലയ സഹോദരൻ. അച്ചോട്ടനറിയാമോ, നിങ്ങളുടെ വിഷമോ എന്റെ വിഷമവും കൂടെ ചേർന്ന് അത് നമ്മുടെ വിഷമോ ആകും. ഈ നമ്മുടെ വിഷമം എന്തുവാ? അത് ഈ നാട്ടുകാരുടെ വിഷമമാണ്. ഉത്സവം നടത്താൻ കാശില്ല, അത് കള്ളം കൊണ്ടുപോയി. ചില പട്ടികൾ പറയുന്നു അത് ഞാനാ കട്ടതെന്ന്. ചില തെണ്ടുകൾ പറയുന്നു അത് നിങ്ങൾ മുക്കിയതാന്ന്. ഞാൻ കക്കൂലാന്നും നിങ്ങളും മുക്കൂലാന്നും നമുക്കറിയാം. എല്ലാം നിങ്ങളുടെ അണ്ണൻ ആ പരമ നാറി തെണ്ടി തെറ്റ ആപാസ അട്ടാസൻ തമ്മാടൻ.
കൊണ്ടുപോയരാ ആ എരപ്പാളി എങ്ങനെ നിങ്ങളുടെ കൂടെ പറപ്പായി പറ എങ്ങനെ കൂടെ പറപ്പായി എന്ന് അവനെ കണ്ടുകഴിഞ്ഞു കുരി ചേർത്ത് അമ്മ അച്ഛാ അമ്മേ അമ്മ വാ ഇങ്ങനെ ഇടിക്കുന്ന ഇങ്ങനെ ഇടിക്കണോ ഇങ്ങനെ ഇടിച്ച നട്ടലൊടിയില്ലേ അച്ചോട്ടം വിഷമിക്കണ്ട ഇതെന്റെ വീടിന്റെ ആധാരമാണ് ഇത് വിറ്റോ പണയം വെച്ചോ അമ്പലത്തിലെ കടം വീട്ടണം ഒറ്റത്തടിയാറ്റി അടക്കുന്ന എനിക്കെന്തിനാ വീട് പിന്നെ ഒരാഗ്രഹമുള്ളു അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എനിക്ക് മരിച്ചു വീണം അത് നാട്ടുകാർ ചെയ്തോളും അച്ചോട്ട് ചെയ്ത് പിടിക്കേ അതൊന്നും പറഞ്ഞു പറ്റില്ല എന്റെ കുടുംബം വിൽക്കണം എന്നിട്ട് എനിക്ക് അന്തസ്സായിട്ട് തെണ്ടി നടക്കണം പിടിക്കൂ എനിക്ക് തെണ്ടണം ഇത് അമ്പലത്തിൽ കാശ് ഞാൻ കൊടുത്തു അച്ചോട്ടനെങ്ങനെ കാശ് കിട്ടി സന്തോഷായ അച്ചോട്ട ഇനി നമുക്ക് നാട്ടുകാരുടെ മുമ്പ് തല ഉയർത്തി നടക്കാം അപ്പൊ വൈകിട്ട് കാണാം ഊമയാണെങ്കിൽ എത്ര നല്ല മനുഷ്യൻ എന്റെ ബോഡി കൊണ്ടുപോയി എന്റെ വണ്ടി വന്നു എടാ ചന്ദ്ര നീ അറിഞ്ഞില്ലേ അമ്പലത്തിലെ കാശ് അച്ചോട്ടും കൊടുത്ത് തീർത്തട ആര് പറഞ്ഞു ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് അച്ചോട്ട് സൈക്കിളിൽ അങ്ങോട്ട് പോയേ ഉള്ളു ആ പോയത് നമ്മുടെ അച്ചുമല്ലല്ലോ അത് നീ വെള്ളം അടിക്കാത്തോണ്ട് നിനക്ക് തോന്നുന്നതാ അത് നമ്മുടെ അച്ചോട്ടൻ തന്നെ സൈക്കിൾ ഇടിക്കാൻ പോയപ്പോ അമ്മയെന്ന് വിളിക്കണ പോലെ തോന്നി ചന്ദ്ര അത് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഊമകൾ ചില പ്രത്യേക രീതിയിലുള്ള ശബ്ദവീചികൾ പുറപ്പെടുവിക്കാറുണ്ട് അത് സംഭാഷണ ശകലങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും അപകടം വരുമ്പോ ഊമ സംസാരിക്കോ അപകടം വരുമ്പോഴും കൂമ്പിന് ഇടിയിട്ടുമ്പോഴും ചില ഊമകൾ സംസാരിക്കാറുണ്ട് ഇല്ലടാ അത് അപ്പുവാ നമ്മുടെ അച്ഛൻ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് അച്ഛന്റെ വേഷത്തിൽ അപ്പു നടക്കുക ആണ് ആ അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ അത് ഞാൻ തീർത്തരാം ആ പോയത് അപ്പുവാണെങ്കിൽ അയാളെ കൊണ്ട് ഒന്നുകൂടി ഞാൻ അമ്മേ എന്ന് വിളിപ്പിക്കും എല്ലാം കിട്ടിയോടാ എന്ത് പറ്റി എല്ലാരും നേരത്തെ വരാൻ ശിവകാശി അച്ചോട്ട് നേരെ വീട്ടിലേക്കാ വന്നത് ഞങ്ങള് നാളെ വന്നോളന്ന് സമ്മതിച്ചില്ല അതേതായാലും നന്നായി നിങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞിട്ട് തേൻമുഴയ്ക്ക് വലിയ സങ്കടമായിരുന്നു ഞാൻ വിളിച്ചതല്ലേ അച്ഛനല്ലേ വേണ്ടെന്ന് പറഞ്ഞ് ശരിയാ ചന്ദ്ര ബാലി സുക്രിയവൻ 1000 എണ്ണം അരച്ചില്ലേ എന്താടാ മതി മനസ്സിലായി മനസ്സിലായി പാഞ്ചാലി പാഞ്ചാലി 1000 മതി എന്റെ പൊന്നോ ഒടുക്കത്ത അഭിനയം ഹായ് സൂചി കുത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ഈശ്വര കുത്തുന്നത് വരെ ആ ചന്തി കുമ്പിട്ടി എന്നെ നിക്കണേ മസില് പിടിക്കാതെ ലൂസാക്കിയിടൂ സബാഷ് ഈ കിഷ്കിന്ദാപുരി ഏത് പാലയിലാന്ന് പറയാമോ കിഷ്കിന്ദാപുരി ഉത്തര അറിയില്ല മറ്റവൻ തന്നെ ഇനി ക്യുസൊന്നും വേണ്ട നമുക്ക് റിയാലിറ്റി ഷോ മതി അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ നീ എനിക്ക് വേണ്ടി SMS ചെയ്തോ ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും ഒന്നുമില്ല അതെ ആകാശത്തേക്ക് നോക്കൂ ഒരു പർവ നമുക്കറിഞ്ഞൂടെ അമ്മേന്ന് ശരിക്കും വിളിച്ചു എന്റെ സംഗതി എല്ലാം പുറത്തു വന്നു നോക്ക് ചന്ദ്ര അകത്തെ ഷഡ്ജം ഉണ്ടായത് കൊണ്ട് സംഗതി അധികം